സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇതൊക്കെ റബ്ബിനെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്, അള്ളാഹനെ പ്രകീർത്തിക്കുകയാണ്. അങ്ങനെ അള്ളാഹനെ പ്രകീർത്തിച്ചിട്ട് ഒരു ചോദ്യം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സൂറത്തു തഅലീമിൽ മസ്അല, എങ്ങനെ ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഇജാബത്ത് തരും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ നിങ്ങളോട് മഹാനായ അഹമ്മദുൽ കബീറുൽ ലിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവന്റെ പേരിൽ ഒരു 313 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതണം, പിന്നെ 313 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, പിന്നെ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദത്തെ അതോടൊപ്പം യാസീനും അടുത്ത ക്ലാസ്സിലേക്ക് ഓതി വരണമെന്ന് നേരത്തെ ഞാൻ നിങ്ങളോട് വിശദമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം ഗൗരവമായി നിങ്ങൾ കണക്കിലെടുക്കുകയും നമുക്ക് വേണ്ടപ്പെട്ടവർ ദുനിയാവിന്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ, ദുനിയാവിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരും പങ്കാളികളാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും മുതൽ കൂട്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്നവരിലേക്കൊക്കെ ഈ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് ഈ മെസ്സേജ് അവർക്ക് കൈമാറി അവരോടും ഇതിൽ പങ്കാളികളാകാൻ, ഈ ശനിയാഴ്ച 2 മണിക്ക് നടക്കുന്ന ഈ മജ്‌ലിസിൽ പങ്കാളികളാകാൻ അള്ളാന്റെ പൊരുത്തം കാംക്ഷിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. എത്രയോ മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് ചാവക്കാട് നിന്നൊരു ടീം ഇവിടെ വന്നു, അവരെനിക്ക് വിളിച്ചിരുന്നു, അവരെന്നോട് ആ കാര്യം ഓർമ്മപ്പെടുത്തി. ക്ലാസ് അവർ ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരിൽ ബന്ധുക്കളിൽ പലരെയും അറിയിച്ചു. അങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുന്നവരും അല്ലാതെ കാണുന്നവരും ഒക്കെയുണ്ട്. അൽഹംദുലില്ലാഹ് അങ്ങനെ എത്രയോ മുഅ്മിനീങ്ങളുടെ ആമീന്റെ ഫലം, അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. ആ നിലയിൽ എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളികളാവണം, ഇത് വിജയിപ്പിക്കണം, അതായത് മറ്റുള്ളവരിലേക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ.